മക്കത്തും മദീനത്തും എത്തണം, അത് ശരി തന്നെയാ, ശരി തന്നെയാ. പക്ഷേ അതിനെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴികൾ തിരഞ്ഞെടുക്കരുത്. മക്കത്ത് ചെല്ലണം, മദീനത്ത് ചെല്ലണം. ഏതെങ്കിലും ആളുകൾ പറയും കുറച്ച് പൊന്ന് കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ കുറച്ച് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കള്ളക്കടത്ത് നടത്തിയാൽ നിങ്ങൾക്ക് സുഖമായി മക്കയും കാണാം മദീനയും കാണാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴേക്കും അങ്ങനെ കാണാനുള്ളതല്ല മക്ക, അങ്ങനെ കാണാനുള്ളതല്ല മദീന. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ അതൊന്നും തിരഞ്ഞെടുക്കരുതേ. റബ്ബ് പൊരുത്തപ്പെടുന്ന വഴിയിലൂടെയാണ് അതൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് അല്ലാഹു തരുന്ന നല്ല വഴികളുണ്ട്. കുറച്ച് കാത്തു നിൽക്കേണ്ടി വരും, കുറച്ച് ക്ഷമിക്കേണ്ടി വരും. പെട്ടെന്ന് അവിടെ എത്താനുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ചതിവലയകളിൽ പെട്ടുപോകരുതേ. അത് ആരായാലും പെടാൻ പാടില്ല. ഉസ്താദുമാരായാലും പെടാൻ പാടില്ല. മുത്താലിമീങ്ങളായാലും പെടാൻ പാടില്ല. ഏത് സാധാരണക്കാരനായാലും പെടാൻ പാടില്ല. ആഗ്രഹമാണൊന്ന് മക്കയിലെത്തണം, ഒന്ന് മദീനയിലെത്തണം. അത് മനസ്സിന്റെ ഉള്ളിലുള്ള വല്ലാത്തൊരു ആഗ്രഹമാണ്, ഉൽക്കടലമായ ഒരു ആഗ്രഹമാണ്, കൊണ്ടു നടക്കുന്ന ഒരു ആശയാണ്. കഅബയൊന്ന് കാണണം. അതെ, റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് ഒന്ന് സലാം പറയണം, അതൊക്കെ നല്ലതാണ്. ആ ആഗ്രഹം വേണം, ആ ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം, അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം, അതിനു വേണ്ടി ഹലാലായ പണം ഉണ്ടാക്കണം. എന്നിട്ട് ഹലാലായ പണം കൊണ്ട് മക്കയിലേക്ക് പോകണം, മദീനയിലേക്ക് പോകണം. മക്ക കാണണം, മദീന കാണണം. പക്ഷേ അതിന് പകരം അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പണം കൊണ്ട് മക്കയിലേക്ക് പോയിട്ട് കാര്യമില്ല, മദീനയിലേക്ക് പോയിട്ട് കാര്യമില്ല. പലരും നമ്മളെ ചതിവലകളിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്ക് മക്കയിലെത്താം, മദീനയിലെത്താം, ഫ്രീ ആണ്, ഓഫറാണ്, ഇന്ന കാര്യം ചെയ്താൽ മതി എന്ന് പറയുമ്പോ ആ ചതിവലകളിൽ പെട്ട് ഒരാളും വഞ്ചിതരാകരുതേ, ഒരാളും വഞ്ചിതരാകരുതേ. അങ്ങനെ ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടു പോയാൽ, വഞ്ചനയിൽ കുടുങ്ങിപ്പോയാൽ അതിന്റെ പേരില് വലിയ വലിയ ആലിമീങ്ങളെ കുറ്റം പറയാൻ പാടില്ല, അവരെ മോശമാക്കാൻ പാടില്ല. അവരൊന്നും അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല. ആരും അതിൽ അതേ ഒരാളെയും കുറ്റം പറയരുത്. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. അഥവാ വല്ല തെറ്റുകളും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താന് എല്ലാവരും ജാഗരൂകരാവുക. നല്ല പ്രവർത്തനങ്ങൾ നടത്തുക, നല്ല ഉപദേശങ്ങൾ പറയുക, നല്ല വർത്തമാനങ്ങൾ പറയുക. അതേ തെറ്റുകളിലേക്കും അങ്ങനെയുള്ള പേണിക്കെണിവലകളിലേക്കും വീഴാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, പദ്ധതികൾ ആവിഷ്കരിക്കുക, അതിനെക്കുറിച്ചുള്ള അവബോധം നൽകുക, അതിനെക്കുറിച്ചുള്ള ബോധം നൽകുകയാണ് വേണ്ടത്. അല്ലാതെ കാലടിച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അപ്പൊ നല്ല അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവമാണ്. കുറച്ചിങ്ങനെ കാത്തു നിൽക്കണം, എല്ലാത്തിനും കഴിയും, എല്ലാത്തിന്റെ വഴികളും തുറക്കും. അല്ലാഹ്ക്ക് കഴിയാത്തത് കാര്യമുള്ള എന്റെ കുറച്ച് സാവകാശം വേണ്ടി വരും. പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിച്ചാലും നടന്നോളുന്നില്ല. അല്ലാഹു നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നിസ്കരിക്കാൻ വൈകിപ്പിക്കരുത്. അതേ സമയത്ത് നിസ്കരിക്കാൻ വൈകിപ്പിക്കരുത്. നിസ്കാരം നിർവഹിക്കണം, പക്ഷെ നിസ്കാരം പെട്ടെന്നാക്കരുത്. നിസ്കാരം പെട്ടെന്ന് നിസ്കരിക്കണം, പക്ഷെ നിസ്കാരം പെട്ടെന്നാക്കരുത്. മനസ്സിലായില്ല അല്ലേ? മനസ്സിലായോ?
നിസ്കരിക്കാൻ വൈകിപ്പിക്കരുത്, പക്ഷെ നിസ്കാരം പെട്ടെന്നാക്കരുത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സമയമായാൽ പെട്ടെന്ന് നിസ്കരിക്കണം, അത് അവിടെ ധൃതി വേണം. പക്ഷെ നിസ്കാരത്തിൽ ധൃതി പാടില്ല. എങ്ങനെ ധൃതി പാടില്ല? സുബ്ഹാനല്ലാഹ്. ചിലരുടെ നിസ്കാരങ്ങൾ കണ്ടാൽ കോഴി കൊത്തും പോലെ, കോഴി കൊത്തും പോലെ നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് വളരെ കർശനമായി നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് കോഴി കൊത്തും പോലെ നിസ്കാരം. കോഴി കൊത്തങ്ങൾ കണ്ടില്ലേ? ഒരു തുമാനീനത്തുണ്ടാവൂല. കോഴി കൊത്തുന്ന കണ്ടില്ലേ? തിന്നു കണ്ടില്ലേ? കുറച്ച് അരി എടുക്ക, എന്നിട്ട് കോഴിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്ക. അപ്പൊ ഈ കോഴി കൊത്തുന്ന കൊത്തലുണ്ടാവും, ഈ അരി ഇങ്ങനെ തിന്നാൻ വേണ്ടി അല്ലേ? അല്ലേ, അതുപോലെ നിസ്കരിക്കാൻ പാടില്ല. എന്തിനാണ് ആ നിസ്കാരം? നിങ്ങൾ നിസ്കരിക്കേണ്ട. അങ്ങനെയാണ് സാവധാനം നിസ്കരിക്കണം, ഒന്ന് സമയമെടുത്ത് നിസ്കരിക്കണം. ചിലരുടെ തറാവീഹ നിസ്കാരം കണ്ടാല് അതിൽ ഒരു തുമഅനീനത്തും ഉണ്ടാകൂല. ഒരു തുമഅനീനത്തില്ലാത്ത നിസ്കാരം, നിസ്കാരത്തിൽ തുമഅനീനത്ത് നിർബന്ധമല്ലേ? അടങ്ങി താമസിക്കണം, റുക്കൂഇൽ അടങ്ങി താമസിക്കണം, ഇഅ്തിദാലിൽ അടങ്ങി താമസിക്കണം, സുജൂദിൽ അടങ്ങി താമസിക്കണം, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അടങ്ങി താമസിക്കണം. ഇത് അടങ്ങി താമസിച്ചിട്ട് നിസ്കരിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രം നിസ്കരിച്ചാ മതി, അല്ലെങ്കിൽ നിസ്കരിക്കരുത്. കാര്യമില്ല, വെറുതെയാണ്. എല്ലാത്തിനും സമയം ഉണ്ട്. നിസ്കാരത്തിൽ ഒരു 5 മിനിറ്റ് അധികമായി പോയാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ ചിലർക്ക് തോന്നുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും സ്പീഡിൽ നിസ്കാരം കഴിയുന്ന പള്ളിയേതുണ്ട്? അത് അന്വേഷിച്ച് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തറാവീഹ് നിസ്കാരം സൂപ്പർ ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാ പോരാ, നോൺ സ്റ്റോപ്പ് ആണ്. സ്റ്റോപ്പില്ല. എവിടെയെങ്കിലും നിർത്തിയാലായി, അടിച്ചു വിടന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമയല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തിനാ നിസ്കാരം? സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ സാവകാശം വേണം, വേണം, വേണം. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങള് ദഖലൽ മസ്ജിദ ഫദഖല റജുലുൻ. അള്ളാഹുവിന്റെ റസൂല് നബി ഹുറൈറത്ത റളിയല്ലാഹു അൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ, അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ കയറി. ഫദഖല റജുലുൻ, അപ്പോൾ അതാ ഒരു മനുഷ്യൻ, ഒരാൾ വന്നു. ഫസ്വല്ലാ, അദ്ദേഹം നിസ്കരിച്ചു. ഫസല്ലമാ, സലാം വീട്ടി. അലന്നെ ഫസ്വല്ല, അദ്ദേഹം നിസ്കരിച്ചു. ഫസല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. ഫറദ്ദ, റസൂലുള്ളാഹി അയാളെ മടക്കി. വഖാല, ഇർജിഇ ഫസ്വല്ലി ഫഇന്നക ലം തുസല്ലി, പോയിക്കോ, തിരിച്ചുപോ, നിന്റെ നിസ്കരിച്ചിട്ട് വാ. നിന്റെ നിസ്കാരം നിസ്കാരമായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിച്ചു വാ. യുസല്ലി കമാ സല്ലാ, അദ്ദേഹം മുമ്പ് നിസ്കരിച്ചതുപോലെ തന്നെ വീണ്ടും നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ഫസല്ലമാ അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നീ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് വീണ്ടും പോയി നിസ്കരിക്കണം. അയാള് പോയി, തിരിച്ചുപോയി, വീണ്ടും പോയി നിസ്കരിച്ചു. വീണ്ടും മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂല് അയാളെ മടക്കി അയച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലദി ബഅസക ബിൽ ഹഖ് മാ അഹ്സനു ഗൈറഹു ഫഅല്ലംനീ ഫഖാല ഇദാ കുംതാ.
ഇല സ്വലാത്തി ഫക്കബിർ ഥുമ്മ ഇഖ്റഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ ഥുമ്മ ർകഅ ഹത്താ തുത്മഇന്ന റാഖിഅ ثم ارفع حتى تعتدل قائما ثم اسجد حتى تطمئن ساجدا ثم ارفع حتى تطمئن جالسا وافعل ذلك في صلاتك كلها അതേ മോനെ വല്ലദി ബഅഥക ബിൽ ഹഖി മാ ഉഹ്സിനു ഗൈറുഹു ഫഅല്ലിംനീ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, പഠിപ്പിച്ചു തരട്ടെ. ഇദാ ഖംതൈല സ്വലാ ഫക്കബ്ബിറുഹു, നീ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ നീ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. സുമ്മ ഇഖ്റഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, എന്നിട്ട് നീ ഫാത്തിഹ ഓതണം, നന്നായി പാരായണം ചെയ്യണം, അതിന്റെ മഖ്റജുകൾ അനുസരിച്ച് പാരായണം ചെയ്യണം. ആ ഖുർആൻ നന്നായി അതിനെ നന്നായി അതിന്റെ മഖ്റജുകളും അതിന്റെ നിർത്തേണ്ട സ്റ്റോപ്പുകളും എല്ലാം അനുസരിച്ച് നല്ല വൃത്തിയോടുകൂടെ സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്യണം. നിനക്കറിയാവുന്ന സൂറത്ത് നിനക്ക് ഓതണം. എന്നിട്ടോ പിന്നെ നീ റുക്കുഉ ചെയ്യണം. ഹത്താ തുത്മഇന്ന റാഖിഅ, നിന്റെ റുക്കുഇലായിട്ട് നിനക്ക് തുമഇനീനത്ത് കിട്ടണം. ആ തുമഇനീനത്ത് കിട്ടുന്ന രൂപത്തിൽ നീ റുക്കുഉ ചെയ്യണേ. ثم ارفع حتى تعتدل قائما, പിന്നെ നിന്റെ ഇഅ്തിദാലിൽ നിർത്തത്തിലായിട്ട് ഇഅ്തിദാലിലായി കിട്ടുന്ന രൂപത്തിൽ നീ എന്ത് ചെയ്യണം? നീ അവിടെ തുമഇനീനത്തോടെ നിൽക്കണേ. ثم اسجد حتى تطمئن ساجدا, പിന്നെ സുജൂദിൽ തുമഇനീനത്ത് കിട്ടുന്ന രൂപത്തിൽ നീ സുജൂദ് ചെയ്യണേ. ثم ارفع حتى تطمئن جالسا, പിന്നെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ തുമഇനീനത്ത് കിട്ടുന്ന രൂപത്തിൽ നീ ഇരിക്കണേ. വഫഅൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹാ, ഇങ്ങനെ നിന്റെ നിസ്കാരം മുഴുവനും തുമഇനീനത്തോടെ ചെയ്യണേ. ധൃതി വേണ്ട, ധൃതി വേണ്ട, നിസ്കരിക്കുമ്പോൾ ധൃതി ആവശ്യമില്ല. അല്ല അജലത്തു ധൃതി ഷൈത്വാനിൽ നിന്ന് ഉള്ളതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ നമുക്ക് നമ്മുടെ അമലുകളിൽ അതേ പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ധൃതിയില്ലാതെ സാവകാശം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതെ അതെ പറയട്ടെ. ഇപ്പൊ നിസ്കരിക്കുമ്പോ കോയി കൊത്തിയതുപോലെ നിസ്കരിക്കണ്ട. അള്ളാനെ കളിയാക്കുക, അള്ളാനെ കളിയാക്കുകയാണോ? അള്ളാഹിനോട് ചെയ്യുന്ന കുറ്റമാണ്. ഇമാമ നിൽക്കുന്ന സർവ ഇമാമുമാരും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. തുമഇനീനത്തില്ലാതെ അല്പം ആളുകളെ പിന്നിൽ കിട്ടുന്നതിന് വേണ്ടി നിസ്കാരത്തിൽ സ്പീഡിൽ നിസ്കരിക്കുന്ന ഇമാമുമാരെ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഒരു സംശയമില്ല. നിങ്ങൾ വിചാരിച്ച് ശമ്പളം കിട്ടിയാൽ മാത്രം മതിയോ? കമ്മിറ്റിക്കാര് തരുന്ന പൈസ മാത്രം മതിയോ? അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നിന്റെ നിസ്കാരം നീ ആർക്ക് വേണ്ടിയാണ് സ്പീഡാക്കിയത്? തുമഇനീനത്തില്ലാതെ ഈ ഓവർ സ്പീഡായി തറാവിയായാലും എന്ത് നിസ്കാരമായാലും മൗമൂമീങ്ങളോട് ഞാൻ എന്റെ 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 ഇമാമത്തിനെ കുറിച്ച് ആളുകൾ അഭിപ്രായം പറയണം, എന്റെ പിന്നിൽ ഒരു പത്താളെ കൂടുതൽ കിട്ടണം, എനിക്ക് ഇമാമായി നിൽക്കുമ്പോ എനിക്ക് കമ്മിറ്റിക്കാരുടെ പ്രത്യേകമായ പ്രശംസ കിട്ടണം, അവരൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് വിചാരിച്ചിട്ട് നോൺ സ്റ്റോപ്പും ഹൈ സ്പീഡുമായി നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഒരൊറ്റ ഇമാമിനും അങ്ങനെയുള്ള ഒരു ഇമാമിനും അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയൂല. നല്ല ശ്രദ്ധിച്ചോ, ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ എടുത്ത് നിസ്കരിച്ചോ,
ഒരു പത്ത് മിനിറ്റ് കൂടുതലായാലും കുഴപ്പമില്ല. അതേ നിന്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങളുടെ പൊരുത്തമല്ല നിനക്ക് വേണ്ടത്, ആരുടെ പൊരുത്തമാണ്? അതേ അതേ എന്റെ സ്വന്തം ശരീരത്തോടും പറയട്ടെ, നമ്മുടെ പിന്നിൽ നിൽക്കുന്ന അതേ മഅ്മൂമിങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശംസകളും അല്ല നമുക്ക് വേണ്ടത്, പിന്നെ ആരുടെ പൊരുത്തമാണ്? നാഥനായ റബ്ബിന്റെ പൊരുത്തമാണ്. ആ അല്ലാഹന്റെ പൊരുത്തം കിട്ടണോ? ആ അല്ലാഹന്റെ പൊരുത്തം കിട്ടണമെങ്കിലോ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യരുത്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം. അപ്പൊ ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ അധികമായി പോയാലും കുഴപ്പമില്ല. അതിന്റെ പേരിൽ പിന്നിൽ നിന്ന് മഅ്മൂം നിങ്ങൾ കൊഴിഞ്ഞു പോന്നെങ്കിൽ പോയിക്കോട്ടെ, നിന്നോട് അല്ലാഹു നമ്മളോട് അല്ലാഹു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൂല, നമ്മളോട് അള്ളാഹു അതിനെ കുറിച്ച് ചോദിക്കൂല, നിങ്ങൾ എന്തേ സ്പീഡ് കുറച്ച് നിസ്കരിച്ചത് എന്ന് അള്ളാഹു ചോദിക്കൂല. മഅ്മൂമിങ്ങൾ അവർക്ക് അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവര് പോയിക്കോട്ടെ, അതിന് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരൂല. അതേസമയത്ത് അനാവശ്യമായ ധൃതി ചെയ്ത് നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി